നമ്മുടെ എനിക്ക് രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയക്കാരോടും നല്ലപോലെ ഭരിക്കുന്നത് ആരാണോ, ജനസേവനം നടത്തുന്ന കൃത്യമായി ചെയ്യുന്നത് ആരാണോ, ആ ആ നേതാവിനോടൊരിഷ്ടമുണ്ട്. ആ പാർട്ടിയോടല്ല എനിക്കിഷ്ടം, ആ ആൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിനോടാണ് ഇഷ്ടം. ഉമ്മൻചാണ്ടി സാറിനോട് എനിക്കുള്ള ഇഷ്ടം അതാണ്. ഏത് പാർട്ടിക്കാരാണേലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആരാണോ അവരോട് നമുക്കൊരു താല്പര്യം തോന്നുമല്ലോ. ആ ഒരു താല്പര്യമാണ് ഞാൻ വീഡിയോയാണിത് കേട്ടോ. ആ ഉള്ള അങ്ങനത്തെ ഒരു സ്നേഹം എനിക്ക് ഉമ്മൻചാണ്ടി സാറിനോടുണ്ട്, ആ വ്യക്തിത്വത്തിനോട്. പുള്ളിയുടെ മകളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ രാഷ്ട്രീയം അല്ലാണ്ട് എനിക്ക് രാഷ്ട്രീയ ചിന്തകളില്ല, പക്ഷേ ഉള്ളിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ആ മനുഷ്യനോട് ഉള്ള എന്നോട് കാണിച്ച സ്നേഹം എനിക്ക് തിരിച്ച് ആ പുള്ളിക്കാരനോടും പുള്ളിക്കാരൻ്റെ കുടുംബത്തോടും ഉണ്ട്, മനസ്സുകൊണ്ട്. എനിക്കറിയാം പുള്ളിക്ക് മകനെ ജയിക്കത്തുള്ളെന്ന് അല്ലേ, നമുക്ക് അതിൻ്റെ കൗണ്ടിങ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്നെ വിളിച്ച ഒരാൾ ചോദിച്ചത് എന്താ വീട് ചെയ്യാൻ താമസിച്ചത്, പിന്നെ കോട്ടയത്തെ പിന്നെ ഇലക്ഷൻ കാണുമല്ലായിരുന്നു. ഏ ഒരിക്കലുമല്ല, എനിക്കറിയാം മനസ്സുകൊണ്ട് നമുക്കറിയാം പുതുപ്പള്ളിക്കാർ ഭയങ്കര നന്ദിയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അവർ വേറെ ആരും ഇനി ദേവേന്ദ്രൻ്റെ മോമന്ത് താഴെ നിന്നെന്ന് പറഞ്ഞാലും അവരവർക്കൊന്നും വോട്ട് ചെയ്യത്തില്ല, തീർച്ചയായിട്ടും ഈ ഫാമിലിക്ക് തന്നെ ചെയ്യത്തുള്ളത്. ശരി, എല്ലാ ആശംസകളും ആ കുടുംബത്തിന് മുഴുവൻ അല്ലേ. നന്നായിട്ട് ദൈവവിശ്വാസമുള്ള നല്ലൊരു ഫാമിലിയാണ്. പിന്നെ എന്താണ് പറയുന്നത്, ഭരിക്കേണ്ട സമയത്ത് നന്നായിട്ട് ഭരിക്കുകയും ജനങ്ങളെ സേവിക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു എന്താ ദൈവത്തിനെ പോലൊരു സ്ഥാനം മേടിച്ചെടുക്കുകയും ചെയ്ത ആ നല്ല മനുഷ്യൻ്റെ മക്കളല്ലേ പാഴായി ഒരിക്കലും പോകത്തില്ല. അവരിൽ ആ നല്ല മനുഷ്യൻ്റെ എന്തെങ്കിലുമൊക്കെ നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ധൈര്യമായിട്ട് നമുക്ക് അവരെ കൊണ്ടുവരാം, പക്ഷെ അവരെ ദൈവമായി ജനങ്ങൾ ഉപദ്രവിക്കാതെ നോക്കുക അല്ലേ. ആ മനുഷ്യ അതുങ്ങൾ പാവങ്ങളാണ്, അതുങ്ങൾ ഉപദ്രവിക്കാതെ നോക്കുക, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുങ്ങളെയും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചുകൊണ്ട് വന്ന് നല്ലത് ചെയ്ത് അവരുടെ പപ്പ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്ത് തന്നിട്ട് ആ മക്കൾക്ക് ആ സ്ഥാനവും ബഹുമാനവും ഇഷ്ടവും അംഗീകാരവും ഒക്കെ കൊടുത്ത് ആ വാത്സല്യം കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളാണെന്നുള്ളത് തീർച്ചയായിട്ടും കൊടുക്കണം അല്ലേ. അവരിൽ നിന്നെന്തെങ്കിലും പോരായികയെ തെറ്റാ വന്നാൽ പോലും നമ്മളത് ക്ഷമിക്കുകയും കണ്ടിലും നടിക്കുകയും ചെയ്ത് അവരെ നമ്മളോടൊപ്പം ചേർക്കണമെന്ന് തന്നെ ഞാൻ പറയത്തോണ്ട്. ദൈവാനുഗ്രഹം, എല്ലാ അനുഗ്രഹങ്ങളും അതുങ്ങൾക്ക് ഉണ്ടാകട്ടെ, അതുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവരുടെ അപ്പനേലേയും മികച്ച നേതാവായിട്ട് അവർ നമുക്ക് എല്ലാവർക്കും ഉതകട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും, ഒരുപാട് സന്തോഷം, ഒരു ആത്മസംതൃപ്തി. സത്യം പറയാമല്ലോ, പുതുപ്പള്ളിക്കാരെ ഓരോരുത്തരോടും നന്ദി അല്ലേ. ജയ്, എന്താ പറയുക, അങ്ങനെയൊന്നും എനിക്ക് പറയത്തില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുകയല്ല കേട്ടാ, എനിക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം, കടപ്പാട്, ബഹുമാനം, ഇഷ്ടം എല്ലാ മനുഷ്യർക്കും പറയാതുപോലെ എനിക്കും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സഹായം ഞാനും കൈപ്പറ്റിയതാണല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ഒന്നും ആലോചിക്കാതെ എന്നെ സഹായിച്ചൊരു വ്യക്തിയല്ലേ. അപ്പം എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ നന്ദി എൻ്റെ മനസ്സിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൻ ജയിച്ചെന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമില്ല. ആ മകനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ഓരോ ആൾക്കാരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ. എന്താ പറയുക, ചാണ്ടി ഉമ്മന് മുന്നോട്ട് പോകാൻ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. ദീർഘായുസ്, ആരോഗ്യം, നല്ല ബുദ്ധി, ഈ രാഷ്ട്രത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കഴിവും പ്രാവീണ്യവും എല്ലാം ദൈവം ഇഷ്ടം പോലെ തരട്ടെ എന്ന്, അദ്ദേഹത്തെക്കാൾ പപ്പയേക്കാൾ വലിയ നിലയിലേക്ക് മകൻ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.